മാനന്തവാടി നഗരസഭ വൈസ് ചെയർമാനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഈ മാസം 17-ന് ചർച്ചയ്ക്കെടുക്കും. കോൺഗ്രസിലെ ജേക്കബ് സബാഷിനെതിരെയാണ് പ്രതിപക്ഷത്തെ 16 അംഗങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ ജേക്കബ് സബാഷിനെതിരെ CPM കൗൺസിലർമാർ കൊടുത്ത അവിശ്വാസം ചായക്കോപ്പയിലെ വെറും കാറ്റ് മാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാനന്തവാടി നഗരസഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് നിയമനം നടത്തി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയതിലും പട്ടികവർഗ വനിതകൾക്ക് തയ്യൽ മെഷീൻ നൽകിയതിലും അഴിമതി നടത്തി എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാരായ അബ്ദുൽ ആസിഫ്, വിപിൻ വേണുഗോപാൽ എന്നിവർ ചേർന്ന് വൈസ് ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. 36 അംഗങ്ങളുള്ള നഗരസഭാ കൗൺസിലിൽ 20 പേർ UDF പക്ഷത്തുള്ളവരാണ്. കോൺഗ്രസിനുള്ളിൽ ഈയിടെയായി വർദ്ധിച്ചു വരുന്ന ഗ്രൂപ്പിസം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് വൈസ് ചെയർമാനെതിരെ അവിശ്വാസം പ്രമേയം കൊണ്ടുവന്നതെന്നാണ് സൂചന. ഈ മാസം 17 രാവിലെ 10:30 പ്രമേയം ചർച്ചയ്ക്കെടുക്കും. ഇതിനിടെ അവിശ്വാസത്തെ UDF ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തുമെന്നും കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി UDFനെയും കോൺഗ്രസിനെയും ഭിന്നിപ്പിക്കുക എന്ന പഴയ രാഷ്ട്രീയ തന്ത്രം, തുരുമ്പ് പിടിച്ച രാഷ്ട്രീയ തന്ത്രം അവരൊന്ന് പരീക്ഷിക്കാൻ എനിക്ക് തോന്നിയിരിക്കുന്നു. വൈസ് ചെയർമാനെ ഒറ്റതിരിഞ്ഞാക്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഗ്രാമീണ റോഡുകൾ, കുടിവെള്ളം, ആരോഗ്യം, ക്ഷീരമേഖലകളിൽ നിരവധി പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. 1000 ഭവനങ്ങൾ ഈ വർഷം നൽകാനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകിയതിൽ അപാകതയുണ്ടെങ്കിൽ സർക്കാർ അന്വേഷണത്തോട് സഹകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.